പ്രിയപ്പെട്ടവരെ നമസ്കാരം. എല്ലാവരും ഈ ക്വാറന്റൈൻ സമയം ആസ്വദിക്കാൻ തുടങ്ങി എന്ന് കരുതുകയാണ്. അതല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ഞാനും അപ്രഖ്യാപിതമായ ഒരു ക്വാറന്റൈൻ അനുഭവത്തിലാണ്. കഴിഞ്ഞ 3.5 മാസക്കാലമായി വീട്ടിനകത്ത് തന്നെ ഇരുന്ന് ജോലികളെല്ലാം ചെയ്യുന്ന ഒരവസ്ഥയാണ്. ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം 24 മണിക്കൂറും പോരാ എന്ന മട്ടിൽ നമ്മൾ തിരക്ക് പിടിച്ചോടിയിരുന്ന ഒരിടത്ത് നിന്ന് വളരെ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇടുകയും നമ്മൾ ഒരു ഏകാന്തത്തിൽ വിട്ടുപോകുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ ഒരു അങ്കലാപ്പിലുണ്ടാകും. സ്വാഭാവികമായിട്ടും അത് അങ്ങനെയാണ്. എന്നാൽ പോകെ പോകെ നമ്മൾ ഈ ഒരു അനുഭവത്തോട് പൊരുത്തപ്പെട്ട് തുടങ്ങും. അങ്ങനെയാണല്ലോ നമ്മൾ ജീവിതത്തിലെല്ലാം ശീലിക്കുന്നത്. ഇപ്പോൾ ഈ ക്വാറന്റൈൻ സമയം, അല്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ സമയം, വീട്ടിൽ ഒറ്റയ്ക്കാകുന്ന ഈ സമയം എങ്ങനെയൊക്കെ പോസിറ്റീവായി ഉപയോഗിക്കാമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 24 മണിക്കൂർ, ഒരുപക്ഷെ 48 മണിക്കൂറിൻ്റെ ഷെഡ്യൂൾ വെച്ച് 24 മണിക്കൂറിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അതിൽ ജോലി സംബന്ധമായത്, ഗാർഹികമായത്, മറ്റു പലതരത്തിലുള്ള സാമൂഹ്യമായ ഇടപെടലുകളൊക്കെ നടത്തിയിരുന്ന ആളുകളായിരിക്കും. പ്രവാസ ലോകത്ത് താമസിക്കുന്നവർ പ്രത്യേകിച്ചും, കാരണം അവിടുത്തെ ഒരു ജീവിതക്രമം പൊതുവെ അങ്ങനെയാണല്ലോ. നമ്മൾ ഒട്ടു വളരെ കാര്യങ്ങൾ അതിസൂക്ഷ്മമായി, അതിശ്രദ്ധയോടെ, നിരന്തരം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലാണ് എല്ലാ കാര്യങ്ങളും നീങ്ങിപ്പോവുക. അവിടെ നിന്ന് മാറി ഇപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഈ സന്ദർഭത്തെ ഒരുപക്ഷെ വളരെ ബുദ്ധിപരമായി, കുറെ കൂടി ക്രമീകൃതമായി, സർഗാത്മകമായി ഉപയോഗിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ ചെയ്യുന്നത് വായിക്കാനും എഴുതാനും ഒക്കെ കൂടുതൽ സമയം കാണുന്നു. അതുപോലെ തന്നെ നമ്മളുടെ പ്രവൃത്തികളെ കുറെ കൂടി ചിട്ടയാക്കുന്നതിനനുസരിച്ചുള്ള ഹോംവർക്ക് ചെയ്യാൻ പറ്റുന്നു. ഓരോന്നും ക്രമത്തിൽ എഴുതി വെച്ച്, നമ്പറിട്ട ക്രമത്തിൽ എഴുതി വെച്ച്, ഒരു സമയക്രമം വെച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കുന്നു. അതുപോലെ വീട്ടുജോലികളിൽ സഹായിക്കുന്നു. എനിക്ക് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള അനുഭവമായി തോന്നിയത്, ഒരുപക്ഷെ നമ്മൾ വീട്ടിൽ സാധാരണ നടക്കുന്ന പ്രവൃത്തികളെ നമ്മൾ അത്രയൊന്നും സൂക്ഷ്മമായി നോക്കുമായിരുന്നില്ല. അതൊക്കെ വീട്ടുകാർ ചെയ്തോളുമെന്ന മട്ടിൽ നമ്മൾ അനായാസമായി വിട്ടിരുന്ന ഒരു കാര്യം, അതിൽ നമ്മൾ അല്പമൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അതും നമുക്ക് ആഹ്ലാദകരമാണ് എന്നൊരു അനുഭവം ഉണ്ടായി. സാധാരണ നിലയ്ക്കൊന്നും പാചകം ചെയ്യാത്ത ഞാനിപ്പോൾ സാമാന്യം നല്ലൊരു പാചകക്കാരനായി. ഒരുവിധം ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതിൽ തന്നെ നമ്മുടേതായിട്ടുള്ള ചില പരീക്ഷണങ്ങൾ നടത്താൻ പറ്റി. നമ്മുടെ കലാപരമായ സർഗാത്മകമായിട്ടുള്ള സിദ്ധികളെയൊക്കെ ഈ പാചകത്തിലും എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നാലോചിക്കാൻ തുടങ്ങി. പിന്നെ വീട്ടുകാരുമായി കൂടുതൽ സമയം ഇടപഴകാൻ, പ്രശ്നങ്ങൾ പരസ്പരം ധാരണയോടെ ചർച്ച ചെയ്യാനൊക്കെ അവസരമുണ്ടായി. മുമ്പ് നമ്മൾ പ്രശ്നങ്ങൾക്ക് പുറകെ ഇങ്ങനെ ഓടുകയുള്ളൂ, സൊല്യൂഷൻ ഒറ്റയ്ക്ക് കണ്ടെത്തേണ്ട അവസ്ഥ വരും, മറ്റൊരു തരം ഫീഡ്ബാക്കിനെയും നമ്മൾ ആശ്രയിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നൊക്കെ മാറി നമ്മൾ ഒരു കുറെ കൂടി ഡെമോക്രാറ്റിക്കായി വീടിനകം മാറുകയും നമ്മൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളവിടെ ആ അവസ്ഥയിൽ നിന്നും മാറി ഏകദേശം ഒരു മാസക്കാലം, 28 ദിവസം എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഒരു മുറിക്കകത്ത് അടച്ചു കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ അത് ഒരു നിർബന്ധിത സാഹചര്യമാണ്, അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു അച്ചടക്കമാണ്. പക്ഷേ ആ അച്ചടക്കത്തിന് ഒരു സൗന്ദര്യമുണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ സമയം നന്നായി വിനിയോഗിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. വായിക്കുന്നവർക്ക് കുറേ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ, എഴുതുന്നവർക്ക് എന്തെങ്കിലും നല്ലത് ചിലത് എഴുതാൻ, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ, വളരെ സർഗാത്മകമായും ജനാധിപത്യപരമായും ഉപയോഗിക്കാൻ ഒക്കെ ഇത് സഹായിക്കും. മാത്രമല്ല നമ്മൾ മുമ്പ് വായിച്ച നല്ല പുസ്തകങ്ങളെ വീണ്ടും എടുത്ത് ഓർക്കാനും, അല്ലെങ്കിൽ പുതിയ പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുള്ള പുതിയ പുസ്തകങ്ങൾ വായിക്കാനൊക്കെ ഈ സന്ദർഭം ഉപയോഗപ്പെടും. മിക്കവാറും ബുക്കുകളൊക്കെ ഇപ്പോൾ ഇ ബുക്കുകളായി ഓൺലൈനിൽ തന്നെ ലഭ്യമാണ്. അതനുസരിച്ച് അത് കണ്ടുപിടിക്കാനും വായിക്കാനും ഒക്കെ ഇത് സന്ദർഭം ഉപയോഗപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, സൗഹൃദങ്ങളെ വീണ്ടും വീണ്ടും പുതുക്കുവാൻ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സാധ്യത ഉപയോഗിച്ച് നമ്മുടെ പഴയ ക്ലാസ്മേറ്റ്സൊക്കെ ആയിട്ട് വീണ്ടും ബന്ധപ്പെടാനും അവരുമായി സംവദിക്കാനും ഒക്കെ ഈ സമയം ഉപയോഗപ്പെടുത്തുക. അത് ഒരു നല്ല ശ്രമമായിരിക്കും. എനിക്കിപ്പോൾ എൻ്റെ ബാല്യകാലത്ത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാ മണ്ഡലങ്ങളിലെയും പല ആളുകളെയും ഈ സന്ദർഭത്തിൽ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവരുമായിട്ട്
വർത്തമാനം പറയാനൊക്കെ തുടങ്ങി. എൻ്റെ ബാലയനസംഖ്യകാലത്തുള്ള സുഹൃത്തുക്കളൊക്കെ പലരും ജോൺ അഗസ്റ്റിൻ പോലെയൊക്കെയുള്ള ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ വളരെ കാലത്തിന് ശേഷം തപ്പിയെടുത്ത് ഇപ്പോൾ ആ സൗഹൃദങ്ങളൊക്കെ പുതുക്കി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പലപ്പോഴും നമുക്ക് ബന്ധപ്പെടാൻ സമയമുണ്ടായിരുന്നില്ല എന്ന് നാം കരുതിയിരുന്ന, അല്ലെങ്കിൽ പലപ്പോഴും സന്ദേശങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി വിട്ടിരുന്ന പല സുഹൃത്തുക്കളെയും വീണ്ടും തപ്പിയെടുത്ത് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അത് നല്ലൊരു അനുഭവമാണ്. അതേപോലെ ഞാൻ അല്പാല്പമായി കാര്യങ്ങൾ ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കിത് അവിടെ നെറ്റ് ഡൗൺലോഡ് ചെയ്യാനും കാണാനൊക്കെയുള്ള സൗകര്യം എത്രമാത്രം ഉണ്ട് എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ പല ഘട്ടങ്ങളായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു.